I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to mallucryptologist. Mallucryptologist, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് അനാലിസിസ് അതുപോലെ തന്നെ ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. വേറെ കുറേ ലാഗിങ് ഒന്നുമില്ല. ആദ്യം പറയാനുള്ളത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ട്വിറ്റർ പേജിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ്, നമ്മളിടുന്ന വീഡിയോസൊക്കെ നമ്മളവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്നും മിസ്സാവാതെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 1.80 ട്രില്യൺ ആയിട്ടുണ്ട്. 2.26% ആണ് ഡൗൺ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ അത്രയും ഒരു മാർക്കറ്റിൽ നിന്ന് ഫണ്ട് ഒഴുകിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ നേരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 39,000 അല്ലെങ്കിൽ 39K എന്ന് പറഞ്ഞ റീജിയനിലാണ് നിൽക്കുന്നത്. ഏകദേശം ലാസ്റ്റ് 24 ഹവർ റേഞ്ചിൽ 1.26% ആണ് ഡൗണിലേക്ക് വന്നിട്ടുള്ളത്. സോ അതേപോലെ തന്നെ ഇത്തീരിയം നോക്കുകയാണെങ്കിൽ 2,862 ഡോളേഴ്സാണ് അതിൻ്റെ ഒരു പ്രൈസ് നിൽക്കുന്നത്. 2.49% ആണ് അതിലും ഒരു ഡൗൺ കാണുന്നത്. ദെൻ BNB 2.6% ഡൗൺ ആണ്. ദെൻ സോള് ഏകദേശം 97 ഡോളേഴ്സ് ആയിട്ടുണ്ട്. ലൂണ 89 ഡോളേഴ്സിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ലൂണ ഇനിയും കുറച്ച് ചെല്ലുമ്പോൾ ഒന്നുകൂടി പൊന്താനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഒരു 96 റേഞ്ചിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് ബേണിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനിയും പൊന്താനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കർഡാനോ 0.86ലേക്ക് താഴ്ന്നിട്ടുണ്ട്. അത് സ്വാഭാവികം, നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയും നല്ല രീതിക്ക് തന്നെ സോള് അല്ല കർഡാനോ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോളും ചാൻസൊക്കെ കൂടുതലാണ്. ദെൻ അവലാഞ്ച് 70 ഡോളറിലേക്കാണ് താഴ്ന്നു വന്നിട്ടുള്ളത്. അത് വളരെ നല്ലൊരു പ്രൈസിലേക്ക് ഇനിയും താഴ്ന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 50 റേഞ്ചിലേക്കൊക്കെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ പോൾക്കാടോട്ട് 6% ഡൗൺ ആയിട്ട് 17.7 എന്നൊരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ആ ഒരു റീജിയനിൽ നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് പോൾക്കാടോട്ട്. സോ അതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ മെയിൻ സാധനങ്ങൾ, മെയിൻ മെയിൻ പ്രൊജക്റ്റുകളുടെയൊക്കെ പ്രൈസ് റേഞ്ച് അതൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ പറഞ്ഞ പ്രൊജക്റ്റുകളെല്ലാം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ നേരെ ഇനി എന്തായാലും ചാർട്ടിലേക്ക് കടക്കുകയാണ്. നേരെ ഒന്നും സമയം കളയുന്നില്ല, ഇന്ന് വേഗം ഒന്ന് സ്പീഡിൽ തീർക്കാനുള്ള പരിപാടിയാണ്. സോ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 39,130 എന്ന് പറഞ്ഞ റീജിയനിലാണ്. ഇന്നലെ നല്ലൊരു ഡൗണിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഡൗൺ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 38,700 വരെ വന്നിട്ടുണ്ട്. സോ അതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചെറിയൊരു പമ്പ് വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു റീജിയനിലേക്ക് വന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഈ ഒരു റീജിയനിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ആ റീജിയനിലേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്, ബിക്കോസ് മാർക്കറ്റ് അത്രയും ബിയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ വളരെ കുറവാണ്. പോസിറ്റീവ് ന്യൂസ് വന്നാൽ പോലും മാർക്കറ്റ് ചെറിയ രീതിക്ക് മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ നെഗറ്റീവ് ന്യൂസിനോടൊക്കെ നല്ല രീതിക്ക് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ബിയർ മാർക്കറ്റ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നല്ല നല്ല എൻട്രികൾ കിട്ടുമ്പോൾ പതുക്കേനെ എൻ്റർ ആവുക, ഒരുമിച്ചൊന്നും പോയി എൻ്റർ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ DCA ആണെങ്കിൽ DCA ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യുമ്പോൾ നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷിബായിനിലൊന്ന് പോയി ഇനിയിടാതെ ബാക്കിയുള്ള ബ്ലൂ ചിപ്പുകളിലൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. അതായത് മീം കോയിൻസിലൊരു ബ്ലൂ ചിപ്പാണ് ഷിബായിനോ എങ്കിലും, പക്ഷേ അതിൽ നിന്ന് നല്ലത് നിങ്ങൾക്ക് ഇടുക എന്ന് പറയുന്നത് ആ ഒരു ടോപ്പ് പ്രൊജക്ട്സിലെ ആ ഒരു ബ്ലൂ ചിപ്പ് കാറ്റഗറിയിലുള്ള പ്രൊജക്ട്സിലൊക്കെ ഇടുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും നല്ല രീതിക്ക് തന്നെ ഇത് കിട്ടാനായിട്ട് നിങ്ങളെപ്പോഴും ഒരു ഹൈ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലോ ക്യാപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ 3 ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഹൈ ക്യാപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഷ്യോർഡ് റിട്ടേൺസ് ഒരു 50% to 70% നിങ്ങൾക്ക് കിട്ടും. പക്ഷേ മിഡ് ക്യാപ്പിലേക്ക് പോകുമ്പോൾ അതൊരു 2x to 4x വരെ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതിനുശേഷം ലോ ക്യാപ്പിലേക്ക് പോകുമ്പോഴാണ് മൾട്ടിപ്ലക്സുകളാണ് 20x, 30x കിട്ടുന്നത് ലോ ക്യാപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് അതിൽ നല്ല പ്രൊജക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഏതാണ് പമ്പാവുക എന്നൊന്നും ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ സ്റ്റെപ്പൻ പമ്പായി പോയി, അത് ലോ ക്യാപ്പായിരുന്നു, അവിടെ നിന്ന് പമ്പായി പോയി. അതുപോലെ തന്നെയാണ് പല പ്രൊജക്റ്റുകളും പമ്പായി വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് റിസർച്ച് ചെയ്യുക, ശ്രമിക്കുക. സോ അതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഇതിൽ പറയാനുള്ളത്. സോ എന്തായാലും നമ്മളിപ്പോൾ BTC കാര്യത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞത്. നമ്മൾ നേരെ എന്തായാലും ഇത്തീരിയത്തിലേക്ക് പോവുകയാണ്. ഇത്തീരിയത്തിൻ്റെ പ്രൈസ് 2,866 ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പ്രൈസ് റേഞ്ച് കഴിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ അത് വളരെ വലിയൊരു പ്രൈസ് റേഞ്ച് ആണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ 2,800 ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നൊരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2,827 ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ 2,770
ഈ റീജിയനൊക്കെ വളരെ സിമ്പിളായിട്ട് എത്താനായിട്ട് സാധിക്കുന്ന ഒരു ടാർഗറ്റ്സ് ആണ് ഇത്തീരിയത്തെ സംബന്ധിച്ച്. അപ്പോൾ ബി ടി സിയുടെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ഒരു എൻട്രി എടുക്കാനായിട്ട്. സോ നമുക്ക് എന്തായാലും ഫിയർ ഗ്രീഡ് ഇൻഡെക്സ്, മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഒന്ന് നോക്കി നോക്കാം. മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 23 എന്ന് പറഞ്ഞ റീജിയനിലാണ് ഉള്ളത്. 23 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നലെ 24 ആയിരുന്നു, അവിടെ നിന്ന് പതുക്കേനെ 23 എക്സ്ട്രീം ഫിയറിൽ തന്നെയാണ് നിൽക്കുന്ന മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 23 എന്ന് പറഞ്ഞ റീജിയനിലേക്ക് എത്തി അവർ ആ ഒരു റീജിയനിൽ അടിമപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, അവർക്കായാലും മാർക്കറ്റ് അത്രയും ഒരു സെൻസിബിളായിട്ട് തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരിപ്പോഴും വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കേനെ ആയിരിക്കും ഇനി ചെറിയൊരു പമ്പ് വന്ന് ആൾക്കാരെ വീണ്ടും പമ്പ് ചെയ്ത് കയറ്റിക്കും. അതായത് പതുക്കേനെ ഇറങ്ങി വരുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എങ്ങനെയാണ് വരാമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് എക്സ്ട്രീം ഫിയറിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ നമുക്ക് എന്തായാലും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ ഒന്ന് നോക്കി നോക്കാം. എന്തായാലും ഫസ്റ്റത്തെ ഒരു ന്യൂസ് നോക്കുകയാണെങ്കിൽ, സെൻട്രൽ ബാങ്ക് ഓഫ് മെക്സിക്കോ വിൽ ലോഞ്ച് ഇറ്റ് CBDC ഇൻ 3 years. മെക്സിക്കോൻ്റെ CBDC അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് 3 years അവർ CBDC ഇറക്കാനായിട്ട് പോവുകയാണെന്ന്. നമുക്കറിയാം ഇന്ത്യ പോലുള്ള കൺട്രീസൊക്കെ CBDCന് പിന്നാലെയാണ്. ഇന്ത്യ ഈ കൊല്ലം ഇറക്കും, അല്ലെങ്കിൽ അത് ഇന്നലെ ഈ കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു CBDC ഇറക്കുമെന്ന്. ഏത് കൊല്ലം വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല, പക്ഷേ ഇറക്കാനായിട്ട് അവർ ഇതാക്കിയിട്ട് ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. സോ എന്തായാലും CBDC എന്നാലും ഇന്ത്യയിലും വരും, അതുപോലെ തന്നെ മെക്സിക്കോയിൽ ഒരു 3 കൊല്ലത്തിനുള്ളിൽ വരാനായിട്ട് അവർ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്നാലും അടുത്തൊരു ന്യൂസ് നോക്കാം. 1773 ബിറ്റ്കോയിൻ എസിക്സ് ഡിസ്ട്രോയിഡ് ബൈ മലേഷ്യൻ പോലീസ്. മലേഷ്യൻ പോലീസ് ഒരു 1773 ബിറ്റ്കോയിൻ്റെ, അതായത് ബിറ്റ്കോയിൻ എസിക് എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് എസിക് മൈനേഴ്സ് എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് മൈൻ ചെയ്യാനായിട്ട് സാധിക്കുക, സാധാരണ PC ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള മൈനേഴ്സ് മലേഷ്യ പോലീസ് 1773 നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ 1773 നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് മലേഷ്യൻ പോലീസ്. അപ്പോൾ അത് അതുപോലെ തന്നെ മൈനിങ് മെഷീൻസ്, അതോറിറ്റീസ് ഓൾസോ ഡിസ്പോസ്ഡ് കമ്പ്യൂട്ടേഴ്സ്, മോഡംസ്, ഡെസ്ക്ടോപ്പ് സ്വിച്ചസ്, റൂട്ടേഴ്സ് ആൻഡ് CCTVs, അങ്ങനെയെല്ലാം അവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇല്ലീഗൽ മൈനിങ് മലേഷ്യയിൽ കോമൺ ആണ് ഇല്ലീഗൽ മൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇല്ലീഗൽ മൈനിങ് ചെയ്തതിനായിരിക്കണം അപ്പോൾ ഇത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. സോ അത് വളരെ വലിയൊരു ന്യൂസായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് അടുത്തൊരു ന്യൂസ് നോക്കി നോക്കാം. അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഫ്ലോർ പ്രൈസ് ഓഫ് ബോർഡ് ഏപ്പ് യാച്ച് ക്ലബ് സ്പൈക്സ് ടു 137 ഈത് ഫോളോയിങ് മെറ്റാവേഴ്സ് അനൗൺസ്മെൻറ്റ്. മെറ്റാവേഴ്സ് അനൗൺസ്മെൻറ്റിൻ്റെ പിന്നാലെ തന്നെ 137 ഈത്തിലേക്ക് ബോർഡ് ഏപ്പിൻ്റെ ഫ്ലോർ പ്രൈസ് എത്തിയിട്ടുണ്ട്. 137 ഈത്ത് എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. 130 കഴിഞ്ഞ 2 മാസം മുമ്പാണ് 100 ഈത്ത് അടിച്ചത്, ഇപ്പോൾ 137 എത്തി. ഇപ്പോൾ ഒരു ന്യൂസ് വന്നതിൻ്റെ പിന്നാലെ, അതായത് മെറ്റാവേഴ്സിൻ്റെ ന്യൂസ് വന്നതിൻ്റെ പിന്നാലെ വീണ്ടും അതിൻ്റെ ഫ്ലോർ പ്രൈസ് പൊന്തി 137 ഈത്തായിട്ട് മാറിയിരിക്കുകയാണ്. സോ അതും വളരെ വലിയൊരു ന്യൂസ് തന്നെയാണ്. മാർക്കറ്റിലെ ബോർഡ് ഏപ്പിൻ്റെ ആ ഒരു ഡൊമിനൻസ് വളരെയധികം തന്നെ നിൽക്കുന്നുണ്ട്. സോ അത് നമുക്ക് വിസിബിളായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. സോ അടുത്തൊരു ന്യൂസ് എന്തായാലും നോക്കി നോക്കാം. നിസാൻ ആൻഡ് ടൊയോട്ട എൻ്റർ ദ മെറ്റാവേഴ്സ് വിത്ത് 2 different അപ്രോച്ചസ്. നിസാനും ടൊയോട്ടയും മെറ്റാവേഴ്സിലേക്ക് എൻ്റർ ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക കാർ കമ്പനികളും ഇപ്പോൾ NFTs ആൻഡ് മെറ്റാവേഴ്സ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും അതിനുള്ള പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. ബെൻസ് ഫെരാരിയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഇത്രയും മെറ്റാവേഴ്സിലേക്കും അതുപോലെ തന്നെ NFTs കൈവയ്ക്കുന്നുണ്ട്, കാല് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ആ പബ്ലിസിറ്റി വളരെ വലുതാണ്, അല്ലെങ്കിൽ അവരുടെ ഫാൻ ബേസിന് അല്ലെങ്കിൽ അവരുടെ യൂസേഴ്സിനൊക്കെ കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. സോ അത് കാർ കമ്പനികൾക്കും വളരെ നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യെസ്, അപ്പോൾ ഈ നിസാനും ടൊയോട്ടയും കൂടി ഈ ഒരു പാത്തിലേക്ക് അല്ലെങ്കിൽ മെറ്റാവേഴ്സിലേക്ക് കാലെടുത്ത് വെച്ചുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു സ്പീഡിൽ പോയി എന്ന് പറയാം, എന്നാലും നമ്മളെല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിൽ തന്നെ നമുക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇത്തിരി ബിസി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ലാഗ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ നമ്മളെല്ലാം ഒന്ന് റെഗുലർ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യെസ്, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ട്വിറ്റർ പേജിലോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ അവിടെയും കൂടെ കൂട്ടുകാരുണ്ട്, അപ്പോൾ അവരും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.